ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ॐ स्नेहमुള്ളവരെ ശിവശതകത്തിൻ്റെ 49-ാമത്തെ ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചത്. 50-ാമത്തെ ശ്ലോകം നാം ഇന്ന് വീണ്ടും ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ശ്ലോകങ്ങളായി നാം കാണുന്നത് തൻ്റെ ഇഷ്ടദേവതയുടെ ആരാധനാമൂർത്തിയുടെ പരദേവതയുടെ മുമ്പിൽ സർവസന്താപങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് തൻ്റെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന പരമ്പൊരുളായി ഭഗവാൻ വന്ന് വാഴണം എന്നുള്ള അപേക്ഷയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. സർവേശ്വരനായിരിക്കുന്ന പരമേശ്വരൻ്റെ അനുഗ്രഹത്തിനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം നമുക്ക് ഈ ഓരോ ശ്ലോകങ്ങളെയും കാണാൻ പറ്റും. എത്രമാത്രം ആഴത്തിൽ നിന്നാണ് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ ഒരു പ്രാർത്ഥന ഉയരുന്നത് എന്ന് നാം ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മമായും നിരീക്ഷിക്കേണ്ടതാണ്. കറകളഞ്ഞ ഈശ്വര അനുഭൂതിയും ഈശ്വരഭക്തിയും കറകളഞ്ഞ സമർപ്പണവും ഒക്കെ ഈ ശ്ലോകങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. മഹാഗുരുവിൻ്റെ പാതകളിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരുവനിലും ഈ നിഷ്കളങ്കമായ നിഷ്കമലമായ ശുദ്ധീകരിക്കപ്പെട്ട ഭക്തിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതാണ് എന്നുള്ളത് ഓരോ ശ്ലോകങ്ങളും നമ്മളോട് നിശബ്ദമായി ആവശ്യപ്പെടുന്നു എന്നുകൂടി അറിഞ്ഞുകൊള്ളുക. കരണവും അങ്ങു കുഴഞ്ഞു കണ്ണു രണ്ടും ചെരുകീരുണ്ട് ചമഞ്ഞു ജീവനാശം വരുമളവെന്നും അറിഞ്ഞുകൊള്ളുവാനും ഹരഹര നിന്തിരുനാമമുള്ളിൽ വേണം. നിരന്തരമായി ഒരു പ്രാർത്ഥനയാണ് നിൻ തിരുനാമമുള്ളിൽ വേണം എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തുരത്തി ഓട്ടി നീതാൻ അമരണമെൻ മനതാരിൽ എന്നും എന്നിൽ എന്നും കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു. ഭവമൃതി മൂടു പറഞ്ഞു പോകാതെ ഇവന് വന്ദനം സമർപ്പിക്കാനുള്ള അനുവാദവും തരണമെന്ന് പറയുന്നു. പൂർവകർമ്മങ്ങളിലൂടെ ഞാൻ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പിഴകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്നും കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറയുന്നു. ഇവിടെ വീണ്ടും പറയുകയാണ്, കരണവും അങ്ങ് കുഴഞ്ഞു കണ്ണു രണ്ടും ചെരുകിയിരുണ്ട് ചമഞ്ഞു ജീവനാശം വരുമളവെന്നും അറിഞ്ഞുകൊള്ളുവാനും. ഇവിടെ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളിലും ദുരിതങ്ങളിലും പെട്ട ഒരുവൻ ഇതാ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. വാർദ്ധക്യത്തിലെത്തുമ്പോഴെന്താണ് നമ്മുടെ ശരീരം നമ്മളോട് പ്രതികരിക്കുക? കരണവും അങ്ങ് കുഴഞ്ഞു. നമ്മുടെ മനസ്സ് തളർന്നു പോകും, അന്ധകരണമാകെ കുഴഞ്ഞു പോകും, തകർന്നു പോകും, തളർന്നു പോകും. കാരണം മനസ്സ് നമ്മെ നയിക്കുന്നിടത്തേക്ക് ശരീരം നമ്മളെ എത്തിക്കുന്നില്ല, ശരീരം നമ്മളെ എത്തിക്കുന്നിടത്തേക്ക് മനസ്സ് കൂടെ എത്തുന്നില്ല. അങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ തന്നെ നമ്മിൽ നിന്നും നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് വാർദ്ധക്യം നമ്മളിൽ വന്നെത്തുന്നു. ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ഭൗതികമായോ ആത്മീയമായോ ഒക്കെ നമുക്ക് വരാവുന്ന ജരാനരകളാണ്. കരണവും അങ്ങ് കുഴഞ്ഞു, അന്ധകരണമാകെ കുഴഞ്ഞു പോകുന്നു, കണ്ണ് രണ്ടും, എൻ്റെ കണ്ണോ അതിലേറെ കുഴഞ്ഞു പോരി, ചെരുകി ഇരുണ്ടു. കണ്ണ് രണ്ടും കുഴിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് പോയിരിക്കുന്നു. അതിന് അതിൻ്റെ ധർമ്മങ്ങളിലേക്ക് ഇടപെടുന്നതിനുള്ള ഊർജമില്ലാതെയായി മാറിയിരിക്കുന്നു.
ദുർബലമായിരിക്കുന്നു, ഇന്ദ്രിയങ്ങളൊക്കെ ദുർബലമായിരിക്കുന്നു, കണ്ണും കാതും മൂക്കും നാക്കും തൊക്കും ഒക്കെ തന്നെ അതിൻ്റെ ശരിയായ സംവേദനത്തെ നമ്മിലേക്ക് എത്തിക്കാൻ പരാജയപ്പെട്ടു പോകുന്നു. ജീവനാശം വരുമെന്ന് ഇതാ എനിക്ക് തോന്നുന്നു. എൻ്റെ ശരീരം ജരാനിരകളിലൂടെയും ആത്മീയവും ഭൗതികവുമായ ജരാനിരകളിലൂടെ ഇതാ അതിൻ്റെ അറുതിയിലേക്ക് എത്തിയിരിക്കുന്നു. ജീവനാശം എന്നിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും ഞാൻ ആ ജീവന്റെ നാശം, ഈ ശരീരത്തിൽ നിന്നും ജീവൻ അറ്റുപോകുന്നതിൻ്റെ അവസ്ഥയിലേക്ക് പാഞ്ഞ് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിയുന്നു. ഇതറിഞ്ഞുകൊള്ളുവാനും അറിഞ്ഞുകൊണ്ടേയിരിക്കുക. ഹരഹര തിരുനാമമുള്ളിൽ വേണം. ഇത്രമാത്രം ജീവിതത്തിൻ്റെ സന്ദിഗ്ധ ഘട്ടങ്ങളിൽ എത്തുമ്പോൾ പോലും എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ ജീവൻ അറ്റുപോകുന്ന നിമിഷ ആയിട്ടും എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ എന്നിൽ നിന്നും എൻ്റെ നിയന്ത്രണത്തിൽ വിട്ടുപോകുന്ന അവസ്ഥയിലായി എന്നിട്ടും എൻ്റെ അന്തഃകരണം ആകെ എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നറിഞ്ഞിട്ടും ഭഗവാൻ പറയുകയാണ്, ഈ അവസ്ഥയിലും ഈ ദുർഘടമായ പ്രതിസന്ധിയിലും ഭഗവാനെ എനിക്ക് നിന്നോട് ആവർത്തിച്ച് പറയാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്, അർത്ഥിക്കാനുള്ളത്, യാചിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്, നിൻ തിരുനാമമുള്ളിൽ വേണം. നീ ഒഴിയാതെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന പരമ്പൊരുളായി നീ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എൻ്റെ ഇന്ദ്രിയങ്ങൾ എന്നിൽ നിന്നും മറഞ്ഞു പോകട്ടെ, എൻ്റെ അന്തഃകരണം എൻ്റെ സ്വാധീനത്തിൽ നിന്ന് എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പോകട്ടെ, ഇന്ദ്രിയ വിഷയങ്ങൾ ഒന്നൊന്നായി എന്നിൽ നിന്നും അകന്നു പോകട്ടെ, എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് അകന്നു പോക്കട്ടെ. എൻ്റെ ജീവൻ ഈ ശരീരത്തിൽ നിന്നും അറ്റുപോയിക്കൊള്ളട്ടെ. എന്നാലും അറ്റുപോകാതെ എന്നിലെ നിരന്തരമായി സാന്നിധ്യമായി എന്നോടൊപ്പം ഉണ്ടാകേണ്ടത് ഒന്ന് മാത്രമാണ്, അത് അല്ലയോ ഭഗവാനെ ശ്രീനീലകണ്ഠ പരമേശ്വര ശിവപുരുമാനെ നീ മാത്രമാകുന്നു. ഇത് ഉൽക്കടമായ തീവ്രമായ ഒരു ഭക്തിയുടെ നിമിഷത്തിലാണ് നാം ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്രകാരം ശരീരത്തിൻ്റെ എല്ലാ അവസ്ഥകളും നമുക്ക് വിപരീതമായി വന്ന് നിൽക്കുമ്പോൾ പോലും അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് ഈശ്വര സാന്നിധ്യത്തിന് വേണ്ടി മാത്രമായി കുതികൊള്ളുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് നാം ഈ ശ്ലോകങ്ങളിൽ കാണുക. ഭൗതികമായ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാ ഇല്ലായ്മകളും ഞാൻ നിഷേധിക്കുന്നു, അതെനിക്ക് ഇല്ലാതെയായാലും യാതൊന്നും തന്നെ കുഴപ്പമുണ്ടാകുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ ഭഗവാനെ, നീ അരനിമിഷമെങ്കിലും എന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയാൽ അതാണ് ഈ മരണദുഃഖത്തേക്കാൾ വലിയ ഏറ്റവും വലിയ ദുഃഖമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഭഗവാനെ നീനോട് പറയുകയാണ്, ഹരഹര നിൻ തിരുനാമം ഉള്ളിൽ വേണമെന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത് നീ കേൾക്കുക, അത് നീ അറിയുക. അതിൽ അറിഞ്ഞിട്ട് നീ എനിക്ക് നിന്റെ സാന്നിധ്യമായ അനുഗ്രഹം എന്നിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. സ്നേഹമുള്ളവരെയും ഈ നിരന്തരമായ നിഷ്കമലമായ നിർവ്യാജമായ പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും അവസ്ഥയിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ മഹാഗുരുവിൻ്റെ ഈ വചനോത്സവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നിങ്ങളേവർക്കും മഹാഗുരുവിൻ്റെ ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ ശിവഭക്തിയിലും ശിവദർശനത്തിലും ശിവപൂജയിലും നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ ഉള്ള കഴിവുണ്ടാകണം, അതിനുള്ള മനസ്സുണ്ടാകണം, അതിനുള്ള ചിന്തയുണ്ടാകണം, അതിനുള്ള ബോധമുണ്ടാകണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായിരിക്കുന്ന ശ്രീനാരായണ ഗുരു പരമഹംസദേവനെയും ആ പരമാത്മാവിനെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ശബ്ദശകലങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കട്ടെ. ദൈവമേ കാത്തുകൊൾക്കുന്നു.